സർക്കാർ രാജ്യവ്യാപകമായി ലോക്ഡൌൺ പ്രഖ്യാപിച്ചത് എന്ന് സോണിയാഗാന്ധി വിമർശിച്ചതിന് ചുട്ട മറുപടി നൽകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രംഗത്ത്. കോൺഗ്രസ് വില കുറഞ്ഞ രാഷ്ട്രീയം കളിക്കുകയാണ് എന്നാണ് അമിത്ഷാ ട്വിറ്ററിലൂടെ പ്രതികരിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിന് കീഴിൽ ഇന്ത്യ കൊറോണ വൈറസിനെതിരെ നടത്തുന്ന പോരാട്ടത്തിന് രാജ്യത്തിനകത്തുനിന്നും പുറത്തുനിന്നും വലിയ അഭിനന്ദനമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കേന്ദ്രം പ്രഖ്യാപിച്ച ലോക്ക്ഡൌൺ അടക്കമുള്ള കാര്യങ്ങൾ പ്രശംസനീയമാണ്. ഇപ്പോൾ COVID-19 തോൽപ്പിക്കാൻ 130 കോടി ഇന്ത്യക്കാരും ഒരുമിച്ച് നിൽക്കുകയാണ്. അതിനിടെയാണ് കോൺഗ്രസ് തരംതാണ രാഷ്ട്രീയം കളിക്കുന്നത്. അവർ രാജ്യതാൽപര്യത്തെക്കുറിച്ച് ബോധവാന്മാരാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. മാത്രമല്ല, ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അവസാനിപ്പിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ് അമിത്ഷാ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ദില്ലിയിൽ ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിലാണ് കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉയർന്നത്. യാതൊരു മുന്നൊരുക്കങ്ങളും കൂടാതെയാണ് കേന്ദ്ര സർക്കാർ ലോക്ക്ഡൌൺ പ്രഖ്യാപനം നടത്തിയത് എന്ന് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ കുറ്റപ്പെടുത്തി. ദരിദ്രരും പിന്നോക്കക്കാരുമായ ആളുകളാണ് ലോക്ക്ഡൌണിനെ തുടർന്ന് ദുരിതത്തിലായിരിക്കുന്നുവെന്നാണ് സോണിയാഗാന്ധി പറയുന്നത്. ആരോഗ്യ പ്രവർത്തകർക്ക് ആവശ്യമായതെല്ലാം ലഭിക്കുന്നതായി സർക്കാർ ഉറപ്പുവരുത്തണം. ആവശ്യത്തിന് ഐസൊലേഷൻ ബെഡുകളും വെന്റിലേറ്ററുകളും അടക്കം ഉറപ്പുവരുത്തണം. കോവിഡിനെ തടയാൻ വിശ്വസനീയമായ പരിശോധനകൾ വ്യാപിപ്പിക്കണമെന്നും സോണിയാഗാന്ധി ആവശ്യപ്പെട്ടിരുന്നു. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. വീഡിയോ കോൺഫറൻസ് മുഖേനയാണ് യോഗം ചേർന്നത്. ഫെബ്രുവരി മുതൽ 2 മാസക്കാലമായി നമ്മൾ കോവിഡിനെ നേരിടുകയാണ്. കുടിയേറ്റ തൊഴിലാളികൾക്ക് വേണ്ട താമസവും ഭക്ഷണവും അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കാതെ ഒരു രാജ്യവും ഇത്തരത്തിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തുമ്പോഴും തികച്ചും രാഷ്ട്രീയ കോമാളിത്തരമായാണ് ജനങ്ങൾ ഇതിനെ നോക്കിക്കാണുന്നത്. കഴിഞ്ഞ 9 ദിവസമായി പ്രഖ്യാപിച്ച ലോക്ക്ഡൌണിനോട് ഒരുമയോടെയാണ് രാജ്യം പ്രതികരിച്ചത്. പല രാജ്യങ്ങൾക്കും ഇത് മാതൃകയാവുകയായിരുന്നു. ഇന്ത്യയിലെ ജനങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധതയുടെയും സാമൂഹ്യ ശക്തിയുടെയും പ്രതീകമായിരുന്നു ലോക്ക്ഡൌണിനോടുള്ള ജനങ്ങളുടെ പ്രതികരണം. ചൈന പോലൊരു രാജ്യത്തെ ഇത്തരം ഒരു അശ്രദ്ധയാണ് കൊറോണ പോലൊരു വൈറസ് ലോകം മുഴുവൻ വ്യാപിക്കാൻ കാരണമായത്. ഇന്ത്യയിൽ പ്രഖ്യാപിച്ച ലോക്ക്ഡൌൺ ജനങ്ങൾ ഒരുമിച്ച് നിന്ന് കൊറോണയ്ക്കെതിരെയുള്ള വിജയമായി കൊണ്ടാടുമ്പോഴാണ് തരംതാണ രാഷ്ട്രീയ കളിയുമായുള്ള കോൺഗ്രസിന്റെ രംഗപ്രവേശനം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.